നമസ്കാരം. രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള പാഠഭാഗം ഒരു ആത്മകഥയുടെ, മഞ്ജുതരം എന്ന ആത്മകഥയുടെ ഒരു ചെറിയ ഭാഗമാണ്. എന്താണ് ആത്മകഥ? നിങ്ങൾ പലരും പല പ്രശസ്തമായ ആത്മകഥകളും വായിച്ചിട്ടുണ്ടാകും. പ്രശസ്തരായ വ്യക്തികളൊക്കെ അവരുടെ ജീവിതം അവർ തന്നെ പറയുന്നതാണ് ആത്മകഥ. ഏറ്റവും അടിസ്ഥാനപരമായി, ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തേത് ജീവചരിത്രമാണ്. ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവചരിത്രം വേറൊരാൾ എഴുതുന്നതാണ്. ആ വ്യക്തി തന്നെ അത് എഴുതിക്കഴിഞ്ഞാൽ ആത്മകഥ എന്നും വേറൊരാൾ എഴുതിക്കഴിഞ്ഞാൽ അതിനെ ജീവചരിത്രമെന്നും നമ്മൾ പറയും. ഈ മഞ്ജുതരം എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് കലാമണ്ഡലം ഹൈദരലിയാണ്. കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയുടെ ഒരു ചെറിയ ഭാഗമാണ്. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, കലാമണ്ഡലം ഹൈദരലിയെ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാം. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന കഥകളി സംഗീതജ്ഞനായിരുന്നു. കഥകളിയിലേക്ക് വല്ലാതെ ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു ആൾ കടന്നു ചെല്ലുക എന്നുള്ളത് പുതിയ കാലത്ത് പോലും അത്ര സാധാരണമായ ഒരു കാഴ്ചയല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അത്തരമൊരവസ്ഥയിലാണ് കുറേ കാലങ്ങൾക്ക് മുമ്പേ കലാമണ്ഡലത്തിൽ ചേർന്ന് കഥകളി സംഗീതം അഭ്യസിച്ച് ലോകമറിയുന്ന ഒരു കഥകളി കലാകാരനായി കലാമണ്ഡലം ഹൈദരലി മാറിയ അനുഭവം വ്യത്യസ്തമാകുന്നത്. നോക്കൂ, കലകൾക്ക് ഇത്തരത്തിൽ എപ്പോഴും ഒരു ശക്തിയുണ്ട്. അത് എങ്ങനെയാണ്? മനുഷ്യൻ ഉണ്ടാക്കുന്ന അതിരുകളെ മുഴുവൻ മായ്ച്ചു കളയാനുള്ള ശേഷി എല്ലായ്പ്പോഴും കലകൾക്കുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമുക്കൊരു ഭാഷയും അറിയാം. ഇപ്പോൾ കൊറിയയിലുണ്ടായിരുന്ന, കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പാട്ട്, ആ പാട്ട് ലോകത്താകെ തരംഗമായി. അത് കൊറിയൻ ഭാഷ അറിയുന്നവരും അറിയാത്തവരൊക്കെ ആ പാട്ട് പലപ്പോഴായി കേൾക്കുന്നത്. ഇപ്പോൾ ഒരു തെലുങ്ക് ഗാനം, കുറച്ച് മുമ്പ് ഒരു തെലുങ്ക് നൃത്തഗാനം, വലിയ തരത്തിൽ ഒരു തെലുങ്ക് സിനിമയിലെ പാട്ട് എല്ലാവരും, കേരളത്തിലെ ആളുകളടക്കം കേൾക്കുന്നത്, അവർക്കാർക്കും തെലുങ്ക് അറിഞ്ഞിട്ടല്ല. ആ പാട്ടിൻ്റെ ഒരു ഈണവും താളവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മാന്ത്രിക അനുഭവം കൊണ്ടാണ്. അപ്പം അത്തരത്തിൽ കലയ്ക്കെപ്പോഴും ഒരു സാധ്യതയുള്ളത്, കല എല്ലായ്പ്പോഴും എന്തു ചെയ്യുന്നു, അവർ എല്ലാ അതിരുകളെയും, മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഭാഷയുടെയും വർഗത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം അതിരുകളെ ലംഘിക്കാനുള്ള, അതിനെ മറികടക്കാനുള്ള ശേഷിയും കരുത്തും എല്ലായ്പ്പോഴും കല മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരമൊരു അനുഭവമാണ് നമുക്ക് കലാമണ്ഡലം ഹൈദരലിയുടെ ജീവിതവും കാണിച്ചു തരിക. അദ്ദേഹത്തിൻ്റെ മഞ്ജുതരം എന്ന ആത്മകഥയുടെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗമെന്ന് ഞാൻ പറഞ്ഞു. ആ ആത്മകഥയിലെ ആദ്യ ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ പാഠഭാഗം. നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് പദത്തിൻ്റെ പദത്തിൽ എന്നാണ്. ഒട്ടുപാറയിലെ പാട്ടുകാരൻ മൊയ്തുട്ടിക്ക് വയസ്സാം കാലത്ത് പടച്ചോൻ കൊടുത്ത ചെക്കൻ ആയിരുന്നു ആര്? കലാമണ്ഡലം ഹൈദരലി. ഇപ്പോൾ നമുക്ക് വ്യക്തമാണ് കലാമണ്ഡലം ഹൈദരലിയുടെ ഉപ്പ ഒരു പാട്ടുകാരനായിരുന്നു, മൊയ്തുട്ടി എന്നാണ് പേര്. 9 പ്രസവിച്ച, ഇനി പ്രസവിക്കില്ല എന്ന് കരുതിയിരുന്ന പാത്തുമ്മയെ അത്ഭുതപ്പെടുത്തിയ ഗർഭം. കലാമണ്ഡലം ഹൈദരലിക്ക് മുമ്പ് 9 പേർ മൂത്ത മക്കളായിട്ട് അവർക്കുണ്ടായിരുന്നു. ഈ വിസ്മയം നാട്ടുകാർ പറഞ്ഞു രസിക്കാൻ തുടങ്ങിയപ്പോൾ നാണം കൊണ്ട് മാറി താമസിച്ചു ഉമ്മ. 10 മക്കളെ പ്രസവിച്ചു. അപ്പോൾ അത് നാട്ടുകാരൊക്കെ വലിയ തരത്തിൽ കളിയാക്കിയപ്പോൾ ആ നാണം കൊണ്ട് ഉമ്മ മാറി താമസിച്ചു. ആർക്കും ആവശ്യമില്ലാത്ത ജന്മമായി ഉമ്മയുടെ വയറ്റിൽ ഞാൻ പിളർന്നു. ഉമ്മ പെറ്റതോ വികൃത രൂപത്തിൽ ഒരു ചെറുക്കനെ. അപ്പോൾ 10-ാമതായി ജനിച്ചു, നാട്ടുകാരുടെ പരിഹാസമൊക്കെ ഉണ്ട്, വികൃത രൂപത്തിലാണ് ഞാൻ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു. പക്ഷേ ബാപ്പ എന്താ ചെയ്തത്? ബാപ്പ പറഞ്ഞു, പടച്ചോൻ തരണതല്ലേ എന്ന ദൈവകൃപയിൽ വിശ്വസിച്ച ബാപ്പ എന്നെ സ്നേഹിച്ചു. അതാണ് ഉമ്മ നാണം കൊണ്ട് മാറി താമസിക്കുന്നു, നാട്ടുകാരൊക്കെ കളിയാക്കുന്നു, അവർക്ക് 10 കുട്ടികളുണ്ടാകുന്നു. അവസാനം വന്ന ചെറുക്കൻ വികൃത രൂപത്തിലുള്ളൊരു ചെറുക്കനാകുന്നു, അതായത് കലാമണ്ഡലം ഹൈദരലി. പക്ഷേ ബാപ്പ മകനെ സ്നേഹിച്ചു. ഇതൊക്കെ പടച്ചോൻ തരുന്നതല്ലേ എന്ന ദൈവകൃപയിൽ അദ്ദേഹം വിശ്വസിച്ചു. 5 വയസ്സുവരെ ആ ലാളന അനുഭവിക്കാൻ കഴിഞ്ഞുള്ളൂ.
ഹൈദറിൻ്റെ തല കണ്ടപ്പോഴേക്കും മൊയ്തുട്ടിപ്പോയി എന്ന് പലരെ കൊണ്ടും പറയിക്കാൻ കൂടിയായി ഈ പാചകം. അടുത്ത പ്രശ്നം എന്തായി? ഹൈദറിന് 5 വയസ്സായപ്പോഴേക്ക് ബാപ്പ മരിച്ചുപോയി. അപ്പോൾ നാട്ടുകാർ അടുത്തത് പറഞ്ഞു, ചെറുക്കൻ്റെ തല കണ്ടപ്പോഴേക്ക് മൊയ്തുട്ടിപ്പോയി. അപ്പോൾ അതും ഒരു പായജന്മമായിട്ട് കലമണ്ഡലം ഹൈദറിലേക്ക് തോന്നുകയാണ്. തിരസ്കൃതനായിട്ടാണ് ഞാൻ ജനിച്ചതും വളർന്നതും. അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നോക്കൂ, തിരസ്കൃതൻ ഒഴിവാക്കപ്പെട്ടവനാണ്. ഒഴിവാക്കപ്പെട്ടവനായിട്ടാണ് കലാമണ്ഡലം ഹൈദരലി എന്തായത് ജനിച്ചതും വളർന്നതും. 10-ാമത്തെ മകനായി ജനിച്ചു. ആളുകളുടെ കളിയാക്കൽ, ഉമ്മയുടെ മാറി താമസം, ബാപ്പ സ്നേഹിച്ചെങ്കിലും 5-ാമത്തെ വയസ്സിൽ ബാപ്പയും മരിച്ചു പോകുന്നു. ഇത്തരത്തിൽ എന്താ പറയുക, യാതനകളുടെ പ്രയാസങ്ങളുടെ കുട്ടിക്കാലമാണ് ഹൈദറിലേക്കുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു സാധ്യത അവശേഷിക്കുന്നു. നോക്കൂ, അനേകം നിർഭാഗ്യങ്ങളോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിലാണ് ഞാനിന്ന് ജീവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ പ്ലസ് വണ്ണിൽ ജൊനാഥൻ ലിവിങ്സ്റ്റൻ്റെ കഥയൊക്കെ നമ്മൾ വിശദമായി വലിയ ആവേശത്തോടെ ചർച്ച ചെയ്തതാണ്. മറ്റു കടൽക്കാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ഉയരത്തിൽ പറന്ന് ധാരാളം കാഴ്ചകൾ കണ്ട് പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കിയ ജൊനാഥൻ. അപ്പോൾ പരിമിതികളെ സാധ്യതകളാക്കാനുള്ള മനസ്സ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞതാണ്. ഇവിടെയും അതുതന്നെയാണ്. ഇത്രയൊക്കെ നിർഭാഗ്യങ്ങളുണ്ടായെങ്കിലും അതിനോടൊപ്പം സംഭവിച്ച ചില ഭാഗ്യങ്ങളുടെ പേരിൽ കലാമണ്ഡലം ഹൈദരലി ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നെ മടിയിലിരുത്തി ബാപ്പ അന്നത്തെ സിനിമാ പാട്ടുകൾ പാടി കേൾപ്പിക്കുമ്പോൾ ബാപ്പയുടെ വികാരം എന്തായിരുന്നിരിക്കണം? പാട്ടുപാടി തന്നാണ് ബാപ്പ എന്നെ സ്നേഹിച്ചതും ലാളിച്ചതും. അതിനപ്പുറം തരാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ പാട്ടുകൊണ്ട് പുലരുമെന്ന് ബാപ്പ വിശ്വസിച്ചിരുന്നുവോ? സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാപ്പയുടെ ഈണം കേൾക്കുന്നു. നോക്കൂ, 5-ാം വയസ്സ് ഹൈദരലിയുടെ 5-ാം വയസ്സ് വരെയാണ് മാത്രമാണ് ബാപ്പ ജീവിച്ചിരുന്നെങ്കിലും ആ 5-ാം വയസ്സ് വരെ ഹൈദരലിനെ മടിയിലിരുത്തി അക്കാലത്ത് സിനിമാ പാട്ടുകളൊക്കെ പാടിക്കേൾപ്പിക്കുമായിരുന്നു. പാട്ടുകാരൻ മൊയ്തുട്ടി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആ പാട്ടുപാടി തന്ന് മാത്രമാണ് അദ്ദേഹം മകനെ സ്നേഹിച്ചതും ലാളിച്ചതും ഒക്കെ. വേറൊന്നും തരാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, ദരിദ്രനായിരുന്നു. പക്ഷേ ഹൈദരലിയുടെ തോന്നൽ, ഞാൻ പാട്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം പുലർത്തുക എന്ന് ബാപ്പ അന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണോ 5-ാം വയസ്സ് വരെയുള്ള എൻ്റെ 5-ാം വയസ്സ് വരെ ജീവിച്ച ബാപ്പ അതിനെക്കുറിച്ച് ഒക്കെ ആലോചിച്ചിട്ടാണോ എന്നെ മടിയിലിരുത്തി പാട്ടുകൾ പാടി തന്നിരുന്നത്? ഇപ്പോൾ ഏതായാലും നോക്കൂ, സംഗീതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ബാപ്പയുടെ ഈണം കേൾക്കുന്നു എന്നാണ്. ഇനിയും പ്രതിസന്ധികളുടെ ചെറുപ്പകാലമാണ് ഹൈദരലിക്ക് പറയാനുള്ളത്. അന്നത്തെ 4.5 ക്ലാസ്സിൽ വെച്ച് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. തുടർന്നുള്ള കാലം സംഗീതം പഠിക്കാനായിരുന്നു നിയോഗം. സ്കൂൾ വിദ്യാഭ്യാസം 4.5 ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ 5-ാം ക്ലാസ്സിൻ്റെ പകുതി ആയപ്പോഴേക്ക് അവസാനിപ്പിച്ചു. പിന്നീടുള്ള കാലം അദ്ദേഹത്തിന് സംഗീതം പഠിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം. അതിൻ്റെ തുടക്കം ഒരു ലളിതഗാന മത്സരവും ഫലവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കലാമണ്ഡലം ഹൈദരലി എന്ന പാട്ടുകാരൻ്റെ ഉദയത്തെ ഈ മത്സര ഫലവുമായി ചേർത്ത് പറയേണ്ടതാണ്. കലാമണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ കുട്ടികളെ എടുക്കുന്ന കാലമായി. പറഞ്ഞതുപോലെ ശിവരാമൻ നായർ വേണ്ട ഒത്താശകൾ ചെയ്തു. ആരാണ് അപേക്ഷ അയച്ചത്, എപ്പോഴാണ് കാർഡ് വന്നത് ഒന്നും അറിയില്ല. കലാമണ്ഡലം എന്നാൽ കഥകളി എന്ന് മാത്രം അറിയാം. അതുവരെ കഥകളി കണ്ടിട്ടുമില്ല. കഥയെന്നും കളിയെന്നും കേട്ടിട്ടുള്ളത് മാത്രമാണ് എനിക്കുള്ള കഥകളി പരിചയം. നോക്കൂ, കലാമണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ കുട്ടികളെ എടുക്കുന്ന കാലം, അഡ്മിഷൻ്റെ സമയമായി. ആരാണ് അപേക്ഷ അയച്ചത്, എപ്പോഴാണ് കാർഡ് വന്നത് ഒന്നും ഹൈദരലിക്ക് അറിയില്ല. ശിവരാമൻ നായർ എന്ന് പറയുന്ന ഹൈദരലിയുടെ നാട്ടിലൊരാളാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ കഥകളി എന്ന് മാത്രമാണ് ഹൈദരലിക്ക് അപ്പോൾ അതുവരെ അറിയാവുന്നത്. അതുവരെ കഥകളി ഹൈദരലി കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കഥയെന്നും കളിയെന്നും കേട്ടിട്ടുള്ളത് മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന കഥകളി പരിചയം. അങ്ങനെയാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശിവരാമൻ നായർ നോക്കുന്നത്. അങ്ങനെ കഥകളി പഠിക്കാനായി കലാമണ്ഡലത്തിൽ ആളുകളെ എടുക്കുന്ന, അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിലേക്ക്, കഥകളിയിലേക്ക് മാത്രമല്ല വിവിധ വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ എടുക്കുന്ന കാലമായപ്പോൾ 1957 മെയ് മാസത്തിലാണെന്നാണ് ഓർമ്മ. ജ്യേഷ്ഠനും ഞാനും ഓട്ടുപാറയിൽ നിന്ന് ചെറുതുരുത്തിക്ക് ബസ് കയറി. കരിപ്പാൽ, TR നായർ എന്നീ 2 ബസ്സുകളെ അന്നുള്ളൂ. ഞങ്ങൾ ചെറുതുരുത്തിയിൽ പഴയ കലാമണ്ഡലത്തിൻ്റെ അവിടെ ബസ് ഇറങ്ങി നടന്നു. 1957 എന്തിനാണ് എന്നെ കലാമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നത്?
കൊല്ലാനാണോ പാടാനാണോ ഒന്നും അറിയില്ല. കലാമണ്ഡലത്തിലെത്തിയതും എൻ്റെ അന്താളിപ്പ് വർദ്ധിച്ചു. അവിടെ നിറയെ ആളുകളാണ്, കുട്ടികളും രക്ഷിതാക്കളുമായി അനവധി പേർ. ഞാൻ പകച്ചു നിന്നു. നോക്കിയപ്പോൾ വന്നവരിൽ ഒട്ടും കാണാൻ നല്ലതല്ലാത്തത് ഞാൻ മാത്രമാണ്. എന്നെ എടുക്കുമോ? ഊഴം വന്നപ്പോൾ എൻ്റെ പേരും വിളിച്ചു. അഴികളുള്ള ഒരു കളരിയിലേക്കാണ് എന്നെ വിളിപ്പിച്ചത്. അവിടെ നാലഞ്ച് പേർ ഇരിക്കുന്നുണ്ട്. നോക്കൂ, ഇവർ ജ്യേഷ്ഠനും ഹൈദരലിയും കൂടി അവരുടെ സ്വദേശമായ പാലക്കാട്ടെ ഒട്ടുപാറയിൽ നിന്ന് ചെറുതിരിയിലേക്ക് ബസ്സിൽ പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ഹൈദരലിയുടെ ഉള്ള ആത്മവിശ്വാസം പോയിപ്പോയി. കാരണം അവിടെത്തി ഇപ്പോൾ അവിടെ നിറയെ ആളുകളുണ്ട്. നോക്കുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കാണാൻ കൊള്ളാത്തത് ഹൈദരലി മാത്രമാണ് എന്നൊക്കെ കണ്ടപ്പോൾ ഹൈദരലിയുടെ ഉള്ള ആത്മവിശ്വാസം പോയി. അങ്ങനെയാണ് അവരെ ഒരു ഉള്ളിലൊരു കളരിയിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ നാലഞ്ച് പേർ ഇരിക്കുന്നുണ്ട്. നല്ല ഉയരത്തിൽ, കണ്ടാൽ തന്നെ തൊഴാൻ തോന്നുന്ന രൂപത്തിൽ ഒരാൾ. മറ്റൊരാൾക്ക് എന്തൊരു ചൈതന്യമാണ്! മൂന്നാമത്തെ ആൾക്ക് ഗൗരവ ഛായയാണ്. ഇനിയുള്ള ആൾക്ക് അധികം ഉയരമില്ല. എന്താ പേര്? ഹൈദരലി. പാട്ട് പഠിക്കാൻ മോഹമുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് പേര്? ഹൈദരലി. അപ്പോൾ പാട്ട് പഠിക്കാൻ മോഹമുണ്ടോ? പാട്ട് പാടിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു പാട്ട് പാടിക്കൂടെ? പാടാം. എന്നാലൊരു പാട്ട് പാടൂ. നോക്കൂ, എന്താണ് പേര്? ഹൈദരലി. പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? എപ്പോഴും ഒരു ചെറിയ മൂളൽ മാത്രമാണ് ഹൈദരലിയുടെ മറുപടി. കാരണം ഒട്ടും ആത്മവിശ്വാസത്തോടെയല്ല ആ ഇൻ്റർവ്യൂവിനെ, ആ അഭിമുഖത്തെ ഹൈദരലി നേരിടുന്നത്. അതുകൊണ്ടാണ് അത്തരം ചെറിയ വാക്യങ്ങളോ മൂളലുകളോ ആയി ഹൈദരലിയുടെ മറുപടി ഒതുങ്ങിപ്പോകുന്നത്. പക്ഷേ പിന്നീടൊരു പാട്ട് പാടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പാടാം, എന്നാലൊരു പാട്ട് പാടൂ എന്ന് പറയുന്നു. അപ്പോൾ ഹൈദരലി ഒരു പാട്ട് പാടുന്നു. കല്ലേ കനിവില്ലേ, കല്ലേ കനിവില്ലേ, കൊള്ളയടിക്കും പണപ്പെട്ടിതൻ കല്ലുകളേക്കാൾ നിനക്ക് നെഞ്ചിൽ എന്ന് പറയുന്ന ഒരു പാട്ട് ഹൈദരലി പാടുന്നു. ഒരു പാട്ട് കൂടി പാടാമോ? വെള്ളാരം കുന്നിൻ്റെ കാതിൽ വന്ന് കിന്നാരം ചോദിച്ച കാറ്റേ എന്ന് പറയുന്ന ഒരു പാട്ട് കൂടി ഹൈദരലി പാടുന്നു. അങ്ങനെ രണ്ട് പാട്ടുകൾ അവർ പാടിക്കുന്നു. രണ്ട് പാട്ട് അവർ പിന്നെ ഹൈദരലി പാടുന്നു. പോയിക്കോളൂ, കഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ എൻ്റെ ഒപ്പം വന്ന ജ്യേഷ്ഠനോടായിരുന്നു. കുട്ടിയെ ഇവിടെ എടുത്താൽ സമുദായത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല. എതിർപ്പുണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ല, ഉറപ്പ് തരാം. അതാണ് ആദ്യം ഹൈദരലിയെ കൊണ്ട് പാട്ട് പാടിച്ചു. പിന്നീട് ഹൈദരലിയെ കൊണ്ട് രണ്ട് പാട്ട് പാടിച്ചതിന് ശേഷം ഏട്ടനോടുള്ള രണ്ട് ചോദ്യങ്ങൾ. കുട്ടിയെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ സമുദായത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, അതേപോലെ എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടൻ പറയുന്നു, അതൊന്നും ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം എന്ന് പറയുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പിന്നീടാണെന്ന് അറിഞ്ഞത് അന്ന് എന്നെ പരിശോധിച്ചവർ മഹാകവി വള്ളത്തോൾ, മുകുന്ദരാജ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരായിരുന്നു. നീലകണ്ഠൻ ആശാനാണ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്, ജ്യേഷ്ഠനുമായി സംസാരിച്ചത് മഹാകവി വള്ളത്തോൾ. നോക്കൂ, ഇപ്പോൾ മഹാകവി വള്ളത്തോൾ ചോദിച്ചത് സമുദായത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്നുള്ള കാര്യങ്ങളും പാട്ടുപാടാനും കാര്യങ്ങളും പറഞ്ഞത് നീലകണ്ഠൻ ആശാനുമാണ്. അത്തരത്തിൽ ഇൻ്റർവ്യൂ കഴിയുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ തിരിച്ച് നാട്ടിലെത്തി. കലാമണ്ഡലത്തിൽ ചേർന്നുവെന്ന് പറയാനും വയ്യ, എന്തൊക്കെ മുസീബത്തിനാണ് ഇവൻ പോയതെന്ന് അത്ഭുതത്തോടെ നോക്കുന്ന ചിലർ. അങ്ങനെ ആ അക്കാലത്ത് 1957 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 19 വർഷങ്ങൾക്ക് മുമ്പാണ്. അക്കാലത്ത് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് കലാമണ്ഡലത്തിൽ നിന്ന് കത്തു വന്നു, പാട്ട് പഠിക്കാൻ പോവാണ് എന്നല്ലാതെ കലാമണ്ഡലത്തെക്കുറിച്ചൊന്നും അറിയില്ല. 8 വർഷത്തെ പഠിപ്പ് വേണ്ടി വരുമെന്ന് മാത്രം അറിയാം. കലാമണ്ഡലത്തിലെത്തി. അക്കൊല്ലം 4 പേരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശങ്കരൻ എമ്പ്രാന്തിരി, മാടമ്പി സുബ്രഹ്മണ്യം നമ്പൂതിരി, തിരൂർ നാരായണൻ നമ്പീശൻ, പിന്നെ ഞാനും. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. പക്ഷേ 4 പേരെയാണ് തിരഞ്ഞെടുത്തത്. അതിലൊന്ന് ഹൈദരലിയായി എന്നുള്ളതാണ്. അപ്പോൾ ഹൈദരലിയുടെ ആ രണ്ട് പാട്ടുകൾ ആ ഇൻ്റർവ്യൂ ബോർഡിനെ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും കണ്ടാമത്തിലെത്തിയപ്പോൾ മറ്റൊരു പ്രശ്നം, 2000 റുപ്പികയുടെ ആൾജാമ്യം വേണം. എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരും തയ്യാറായില്ല. അന്നത്തെ കാലത്തെ 2000 റുപ്യാണ്. വിദ്യാർത്ഥി കലാമണ്ഡലത്തിൽ നിന്ന് ചാടിപ്പോവുകയോ മറ്റോ ചെയ്താൽ ജാമ്യക്കാരൻ തുക കെട്ടിവെക്കണം. ആരും എനിക്ക് അനുകൂലമായി നിൽക്കാനുണ്ടായില്ല. നോക്കൂ, അക്കാലത്ത് 1957 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയായി? 63 വർഷമായി. ആ 63 വർഷങ്ങൾക്ക് മുമ്പ് 2000 റുപ്യ എന്ന് പറഞ്ഞാൽ വലിയ മൂല്യമുള്ള പൈസയാണ്.
ഇപ്പോൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി കലാമണ്ഡലം ചാടിപ്പോവൊക്കെ ചെയ്താൽ ആ ജാമ്യക്കാരന് ആ പൈസ അവിടെ കൊടുക്കണം. ആരും തയ്യാറായില്ല. അപ്പോഴാണ് സി പി ആൻ്റണി ഈ വിവരം അറിയുന്നത്, അദ്ദേഹം എനിക്ക് ജാമ്യം തന്നു എന്നുള്ളതാണ്. അദ്ദേഹം അന്നത് ചെയ്തിരുന്നതായിരുന്നെങ്കിൽ കലാമണ്ഡലത്തിൽ ചേരാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഈ ഒരു കടപ്പാട് വിവരണാതീതമാണ്. സി പി ആൻ്റണിയോടുള്ള ആ കടപ്പാട് വിവരണാതീതമാണ്. എനിക്കൊരിക്കലും വിവരിച്ച് പറയാൻ കഴിയുന്നതല്ല, അതിനൊക്കെ ഉപരിയാണ് ആ കടപ്പാട്. ജ്യേഷ്ഠൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ മല്ലയ്യ പോലും ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. സംഗീതത്തോടും എന്നോടും ആൻ്റണിക്കുണ്ടായിരുന്ന സ്നേഹത്തിന് മുമ്പിൽ ഞാൻ കുമ്പിടുന്നു. അതാണ് കലാമണ്ഡലം ഹൈദരലി ഒരിക്കലും വന്ന വഴി മറക്കുന്നില്ല. അദ്ദേഹം അക്കാലത്ത് കലാമണ്ഡലത്തിൽ ചേരാൻ വേണ്ടി ജാമ്യത്തുക കെട്ടിവെച്ച സി പി ആൻ്റണിയെ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. ആ അക്കാലത്ത് ജ്യേഷ്ഠൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ പോലും ഒഴിഞ്ഞു മാറിയിടത്താണ് കലയോട് ഉള്ള താല്പര്യം കൊണ്ട് മാത്രം ജാമ്യം നിൽക്കാൻ ആൻ്റണിയെപ്പോലുള്ള സി പി ആൻ്റണി എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ തയ്യാറായത്. അദ്ദേഹം അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് കലാമണ്ഡലത്തിൽ പഠിക്കാനോ ഇങ്ങനൊരു കലാമണ്ഡലം ഹൈദരലി ഉണ്ടാകാനോ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഹൈദരലി സൂചിപ്പിക്കുന്നു. ജാമ്യം കിട്ടാൻ വൈകിയത് എൻ്റെ പ്രവേശനത്തെയും ബാധിച്ചു. ജൂണിൽ ചേരേണ്ട എനിക്ക് ഓഗസ്റ്റിലെ ചേരാൻ സാധിച്ചുള്ളൂ. എമ്പ്രാന്തിരിയും മാടമ്പിയും തിരൂർ നമ്പീശനും എന്നേക്കാൾ സീനിയറായി അവർ സപ്തസ്വരം പഠിച്ചു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിന് പൈസയൊക്കെ കെട്ടിവെക്കാൻ സമയമായതുകൊണ്ട് മറ്റു മൂന്നുപേരും സീനിയറായി അവർ സപ്തസ്വരത്തിലേക്കൊക്കെ എത്തിയപ്പോഴാണ് ഇദ്ദേഹം അവിടെ ചേരുന്നത്. ഞാൻ ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയ ദിവസം കലാമണ്ഡലത്തിലെ ചിട്ടകളെല്ലാം ആരോ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ സംഗീത കളരിയിലേക്ക് ചെന്നു. വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ ഫോട്ടോ വെച്ചുള്ള മുറിയിൽ വെച്ചാണ് ക്ലാസ്. അത് വെങ്കിടകൃഷ്ണ ഭാഗവതരുടെ ചിത്രമാണെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അദ്ദേഹത്തിനന്ന് കഥകളി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയാത്ത സ്ഥിതിയാണെന്ന് നേരത്തെ പറഞ്ഞുള്ളൂ. നിലത്ത് പായ വിരിച്ച് ഹാർമോണിയം അതിൽ വെച്ചു. നമ്പീശനാശാന് ദക്ഷിണ വെച്ച് നമസ്കരിച്ചു. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. വല്ലാത്തൊരു ഊർജം വന്ന് നിറയുന്നത് പോലെ തോന്നി അദ്ദേഹം അനുഗ്രഹിച്ചപ്പോൾ. ആശാൻ വാത്സല്യത്തോടെ എൻ്റെ വീട്ടുകാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. ആ മുഖഗൗരവത്തിനും അപ്പുറത്ത് ശിഷ്യവാത്സല്യമുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. വൈകിയെത്തിയ കുട്ടി എന്ന പരിഗണന എനിക്ക് ആദ്യമേ ലഭിച്ചു. നമ്പീശനാശാൻ പാട്ടുകളരിയെക്കുറിച്ചും അവിടുത്തെ ചിട്ടകളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി തന്നു. എങ്ങനെയൊക്കെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കരുത് എന്ന നിർദ്ദേശവും അതിലടങ്ങിയിരുന്നു. നോക്കൂ, ആദ്യത്തെ ദിവസം നമ്പീശനാശാൻ എന്ന് പറയുന്ന അധ്യാപകൻ വളരെ സ്നേഹത്തോടെ കരുതലോടെ ഹൈദരലിയുമായി ഇടപഴകുകയും അവിടുത്തെ രീതികളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തു. അന്ന് സപ്തസ്വരത്തെ പറ്റി പറഞ്ഞു തന്നു. സരിഗമ പദനി 4 പ്രാവശ്യം ചൊല്ലിപ്പിച്ചു. അങ്ങനെ ഞാൻ കലാമണ്ഡലം നമ്പീശൻ്റെ ശിഷ്യനായി. പിന്നെ ഉണ്ടായ ഒരു പ്രശ്നം, ആദ്യത്തെ ദിവസം തന്നെ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഞാനിരുന്നതിന് തൊട്ടല്ല മറ്റുള്ളവർ ഇരുന്നിരുന്നത്, അല്പം നീങ്ങിയുള്ള ഇരിപ്പ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു മാപ്പിളച്ചക്കനാണല്ലോ. പിറ്റേന്നും ശ്രദ്ധിച്ചു, ഇന്ന് നല്ലൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഇങ്ങനെ തുറന്നു പോന്നു. മാപ്പിളച്ചക്കൻ എന്നത് മാത്രമല്ല എനിക്ക് ഉള്ള ഐത്തത്തിന് കാരണം. എന്നെ കാണാൻ ഭംഗിയില്ല, കറുത്തിട്ടുമാണ്. ക്ലാസ്സിൽ പെട്ടെന്ന് വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഒപ്പമുള്ളവർ പതുക്കെ പതുക്കെ ഇരുന്നു കൊണ്ട് നീങ്ങിപ്പോകുന്നത് കാണാം. മെസ്സിലും ഈ അകലമുണ്ടായിരുന്നു. മനസ്സ് വേദനിച്ചിരുന്നെങ്കിലും ആരോട് പറയാൻ. നോക്കൂ, മാപ്പിളച്ചക്കനാണ്, കറുത്തിട്ടാണ്, കാണാൻ ഭംഗിയില്ല എന്നുള്ളത് കൊണ്ടൊക്കെ വലിയ തരത്തിലുള്ള അയിത്തം, ഒരു വിട്ടിരിക്കൽ കളരിയിലും മെസ്സിലുമെല്ലാം കലാമണ്ഡലം ഹൈദരലി അനുഭവിച്ചിട്ടുണ്ട് അക്കാലത്ത്. പക്ഷേ അത് അദ്ദേഹം ആരോട് പറഞ്ഞില്ല. ആരോട് പറയാൻ? വെളുപ്പിന് 2:45 ബെല്ല് കേൾക്കും. നോക്കൂ, 3 മണിക്ക് എഴുന്നേറ്റ് കളരിയിലെത്തണം. ഞങ്ങൾ സാ പാസ ശീലിക്കും. സപ്തസ്വരം സാധകം ചെയ്യും. വേഷക്കാർ കണ്ണ് സാധകം, കൊട്ടുകാർ വാദ്യത്തിൽ സാധകം. ഇങ്ങനെ സാധക സമയമാണിത്. നമ്പീശനാശാനാണ് ആദ്യം വരിക. സപ്തസ്വരം കാലം മുറുകി, വക്രസ്വരം, ജണ്ടവരീഷ സാധകം ചെയ്യും. ഇതൊക്കെ സംഗീതവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളാണ്. 6 മണിവരെ തുടർച്ചയായ സാധകമാണ്. പിന്നെ ദിനകൃത്യങ്ങൾക്ക് ശേഷം ഭാരതപ്പുഴയിൽ കുളി. ഇതിന് ഇവിടെ പറയുന്നത് വേഷക്കാർ കണ്ണ് സാധകം, കൊട്ടുകാർ വാദ്യത്തിൽ സാധകം, ഇങ്ങനെ സാധക സമയമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഥകളിയുടെ അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് അഡ്മിഷനാണ്. അപ്പോൾ പല ഒരു ബ്രാഞ്ചുകൾ പഠിക്കുന്ന കുട്ടികൾ അവിടെ സ്വഭാവമായിട്ടുണ്ടാകും. അപ്പോൾ അവരൊക്കെ അവരുടേതായ സാധകങ്ങളാണ് ആ സമയത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചന.
വർഷക്കാലത്ത് ഭാരതപ്പുഴ കുത്തിയൊഴുകുന്നത് കണ്ടാൽ പേടി തോന്നും. ഇന്നത്തെ അവസ്ഥയോ, ഒരു വേനലിലും ഇങ്ങനെ വറ്റി കണ്ടിട്ടില്ല. കലാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അന്ന് ഭാരതപ്പുഴ. പഴയ കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയവരുടെ ചെറിയ സ്മരണകളിൽ പോലും ഭാരതപ്പുഴയുണ്ടാകും. അത്രയ്ക്ക് ഹൃദയബന്ധം ആ പുഴയോടുണ്ട്. ഇപ്പോൾ കൊച്ചിപ്പാലത്തിലൂടെ പോകുമ്പോൾ കാണുന്ന ഭാരതപ്പുഴയുടെ അവസ്ഥ എന്താണ്? രമണീയമായ ആ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുക മാത്രമേ വഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും രാവിലെ പുലർച്ചെ എണീറ്റുള്ള സാധകത്തിനൊക്കെ ശേഷം ദിനകൃത്യങ്ങൾ കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലാണെന്ന് കുളിച്ചിരുന്നത് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളെല്ലാം. അന്ന് കലാമണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഭാരതപ്പുഴ. വർഷകാലത്ത് ഭാരതപ്പുഴ കുത്തിയൊഴുകുന്നു കണ്ടാൽ പേടി തോന്നും, അത്രയും വലിയ വെള്ളപ്പാച്ചിൽ പുഴയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ വേനൽ ഒരു ചാലായി പുഴ മാറിയിട്ടുണ്ട്. ആ കാലത്ത് ഓർക്കുക മാത്രമല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. 8:30 ക്ലാസ്സിൽ തോടയം വന്ദന ശ്ലോകങ്ങൾ എന്നിവ അഭ്യസിക്കും. ആദ്യ വർഷത്തെ പഠന പദ്ധതിയിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. 2 പുറപ്പാട് മേളപ്പദം, 3 കിർമീരപദം. നോക്കൂ, കഥകളിയുടെ വിവിധ ഘട്ടങ്ങളാണ് തോടയം വന്ദന ശ്ലോകങ്ങൾ, പുറപ്പാട്, മേളപ്പദം, 3 മേളപ്പദം വരെ, പിന്നെ കിർമീരപദം, പ്രശസ്തമായ ഇരയമ്മൻ തമ്പി എഴുതിയ ഒരു ആട്ടക്കഥയാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കും. കിർമീരപദം അമ്പീശൻ ആശാനും ഭാഗവതം ശിവരാമൻ ആശാനുമാണ് പഠിപ്പിച്ചിരുന്നത്. രണ്ടുപേരുടെയും, അമ്പീശൻ ആശാൻ്റെയും ശിവരാമൻ ആശാൻ്റെയും ആലാപന വഴിക്കും അഭ്യസന വഴിക്കും ഉണ്ടായിരുന്ന വ്യത്യസ്തത അവരുടെ സ്വഭാവത്തിലും പ്രകടമായിരുന്നു. അമ്പീശൻ ആശാൻ കസേരയിലിരുന്നാണ് പഠിപ്പിച്ചിരുന്നത്. ശിവരാമൻ ആശാൻ കുന്തിച്ചിരുന്ന് മുട്ടിക്കൊണ്ട് താളം പിടിച്ചാണ് പഠിപ്പിച്ചിരുന്നത്. അക്ഷരം പറയേണ്ട കാര്യത്തിൽ അമ്പീശൻ ആശാനാണ് നിഷ്കർഷ, ശിവരാമാശാൻ അത്ര തന്നെ ഇല്ല. അതിനാൽ പേടി അല്പം കുറവായിരുന്നു. ശിവരാമനാശാൻ നല്ല പിച്ചലും പൂശയുമാണ്, ചെവി പിടിക്കും, തുടയിൽ നുള്ളും. എന്നാലും അവർക്ക് രണ്ടാൾക്കും എന്നെ വലിയ കാര്യമായിരുന്നു. കാരണം പാട്ട് വേഗം പിക്കപ്പ് ചെയ്യുന്നതിൽ ഞാനായിരുന്നു മിടുക്കൻ. മറ്റു 3 പഠിക്കാനുള്ള മറ്റു 3 സീനിയർ ആയിരുന്നു എങ്കിൽ പോലും ഹൈദർലിയാണ് വേഗം പാട്ടൊക്കെ പിക്കപ്പ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഗുരുക്കന്മാർക്ക് ഹൈദർലിയോടായിരുന്നു ഒരു അല്ലെ ഹൈദർലിയോട് വലിയ കാര്യമുണ്ടായിരുന്നു. ശിവരാമനാശാന് മാനുഷിക പരിഗണന കൂടും. ഒരു വെക്കേഷന് ഞാൻ വീട്ടിൽ പോകാതിരിക്കുകയാണ്. ആശാൻ ചോദിച്ചു, നീ എന്താ പോവാത്തേ? കാശില്ല. എത്ര കാശ് വേണ്ടി വരും? ഇതാ പോയി വാ എന്ന് പറഞ്ഞ് കാശ് കൊടുത്തു. വെക്കേഷന് ഹൈദരിക്ക് വീട്ടിൽ പോകാൻ പറ്റി. അതായിരുന്നു ശിവരാമനാശാൻ. അമ്പീശനാശാൻ ഏതെങ്കിലും ആവശ്യങ്ങൾക്കായി ഓഫീസിൽ പോകുമ്പോൾ ക്ലാസ്സുകൾ എന്നെ ഏൽപ്പിക്കും. അദ്ദേഹം കൽപ്പിക്കും, ഹൈദറേ പാടിക്കൊടുക്ക്. വർഷം 1 കഴിഞ്ഞു. കലാമണ്ഡലത്തിലെ രീതികളോടൊക്കെ ഇണങ്ങാനുള്ള മാനസികാവസ്ഥയിലായി. പരിഹാസം കലർന്ന വാക്കും നോക്കും എന്നെ സ്പർശിക്കാതെ. അത് അപ്പോഴും ഉണ്ടായിരുന്നു. വർഷം 1 കഴിഞ്ഞിട്ടും പരിഹാസത്തോടെയുള്ള വാക്കുകളും നോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഹൈദരലിയെ സ്പർശിക്കാതെയായി, അതൊന്നും മൈൻഡ് ചെയ്യാതെയായി അദ്ദേഹം. അതിന് കാരണം ഗുരുക്കന്മാർക്ക് അത്രത്തോളം വാത്സല്യവും സ്നേഹവും ഒക്കെ ഹൈദരലിയോടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ അദ്ദേഹം വേഗം പിക്കപ്പ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അമ്പീശനാശാനൊക്കെ ഓഫീസിൽ പോകുമ്പോൾ പോലും സീനിയറായ മറ്റു 3 കാര്യങ്ങൾ ഹൈദരെ ഇത് പാടിക്കൊടുക്കുന്നു പറഞ്ഞിട്ട് ഏൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഹൈദരലി മാറി എന്നുള്ളതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ അയിത്തത്തിൻ്റെ ഒന്നും ശ്രമങ്ങൾ ഹൈദരലിയെ ബാധിച്ചതേയില്ല. അങ്ങനെയാണ് മഞ്ജുതരത്തിലെ ഈയൊരു നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം അവസാനിക്കുന്നത്. ഇതിനകത്ത് നോക്കൂ, കഥകളിയെക്കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാതിരുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ ഒരു ലളിതഗാന മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ആ നാട്ടിലെ കലാസ്നേഹിയായ ശിവരാമൻ നായർ കലാമണ്ഡലത്തിൻ്റെ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുകയും അവിടെ എത്തി സംഗീതം പാട്ട് ശാസ്ത്രീയമായി അഭ്യസിക്കാത്ത ഒരാൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ കഴിവ് മാത്രം ഉപയോഗിച്ച് പാട്ടുപാടി ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾക്ക് പ്രിയപ്പെട്ടനാകുകയും അവിടെ അഡ്മിഷൻ നേടുകയും അഡ്മിഷൻ നേടുമ്പോൾ CP ആൻ്റണി എന്ന് പറയുന്ന ഒരു വലിയ കലാസ്നേഹി ഇദ്ദേഹത്തിന് ജാമ്യം നിന്ന് 2,000 ജാമ്യം നിന്ന് അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുകയും ആ 2,000 അല്ലെങ്കിൽ ജാമ്യം കിട്ടാനുള്ള സമയം വൈകിയതുകൊണ്ട് മറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ അഡ്മിഷൻ എടുത്ത 3 കുറച്ചുകൂടി സീനിയറായി നിൽക്കുമ്പോഴും പതിയെ പതിയെ
കടന്നു വന്ന് ഹൈദർലി ഒന്നാമത്തെ വർഷമാകുമ്പോഴേക്ക് അവിടുത്തെ ഗുരുക്കന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ക്രമികമായൊരു വളർച്ച ധാരാളം അദ്ദേഹത്തിന് മുമ്പുള്ള അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പിറവി തൊട്ടുള്ള ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം നേരിട്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ലോകമറിയുന്ന ഒരു സംഗീതജ്ഞനായി കലാമണ്ഡലം ഹൈദരലി മാറിയ ഒരു വലിയ കാഴ്ചയാണ് നമുക്ക് ഈ നമ്മുടെ പാഠഭാഗവുമായി അല്ലെങ്കിൽ ആത്മകഥയിലെ മഞ്ജുതരം എന്ന് പറയുന്ന കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയിലെ ചെറിയ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിൻ്റെ മറ്റു പഠന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. നന്ദി.